ഓ, അവള് വന്നിണ്ട് ഗമ കാണിക്കാനായിട്ട്. ഇനി എന്തൊക്കെയാവോ പറയണത്. ആ വര ഇരിക്ക്, ഞാനിപ്പോ ജോലിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കണായിരുന്നു. പുറത്ത് നല്ല മഴയുണ്ട്. ഞാൻ വിചാരിച്ച് കുറച്ച് കട്ടൻ ചായ തിളപ്പിക്കാലോ, വീട്ടിലിരുന്നിട്ട് ചായ തിളപ്പിക്കാലോ എന്ന് വിചാരിച്ച് അപ്പഴാണ് നീ വന്നത്. ആ പിന്നെ എന്തൊക്കെയുണ്ട്, കുറച്ച് ദിവസമായിരുന്നു നിന്നെ കണ്ടിട്ട്. കുറേ ദിവസം ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊന്ന് കൈ കഴിഞ്ഞ. അപ്പത്തെ ഞാൻ വേറെ മാല വാങ്ങിച്ചിട്ട്, അപ്പൊ എന്റെ ചെറിയ മാല ആയിരുന്നല്ലോ, അപ്പൊ അത് മാറ്റിയപ്പോ വലിയ മാല വാങ്ങിച്ച്. അപ്പത് പാലക്കനെ ലോക്കറ്റ് വാങ്ങിച്ചിട്ട, അപ്പൊ ഇത്താരെ കാണിച്ചു തരാന്ന് തന്നതാണ്. അപ്പൊ കമ്മല് വാങ്ങിച്ച്, മാല വാങ്ങിച്ച്, കമ്മല് ചെറുതാണ് വാങ്ങിച്ചത്. കൊള്ളാമുട്ട. ആ നിന്റെ ചുരിദാർ നല്ല ഭംഗിയുണ്ടല്ല. ചുരിദാറും കമ്മലും മാലയൊക്കെ കൊള്ളാട്ടോ. ഇല്ലെന്തോ പറഞ്ഞ പോലെ തോന്നിയാലോ. എന്താ പറഞ്ഞത്? ഓ, എനിക്ക് തോന്നിയതായിരിക്കും. ഓ, എനിക്കും ഉണ്ട് ഇതേപോലെ മാലയങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ലാന്നേ. വെള്ളത്തൊക്കെ പോകുമ്പോ ഇക്ക പറയിട്ട് ഇടുന്ന് പറയുമ്പോ മാത്രമേ ഞാൻ ഇടുള്ളൂ. എനിക്ക് അങ്ങനെ ആഭരണത്തിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. ആ ചുരിദാറ് രണ്ടുമൂന്നെണ്ണം എടുത്ത്, അപ്പൊ കല്യാണമൊക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു രണ്ടുമൂന്ന് ചുരിദാർ ഏതായാലും എടുത്തേക്കാണ്. അപ്പോൾ ചുരിദാർ ഇതാണ് കോട്ടനാ എടുത്തത്, ചൂടെടുക്കൂലല്ലോ. എനിക്ക് ഈ ആഭരണങ്ങളൊക്കെ ഇട്ടൊന്ന് പുറത്തോണം ഇഷ്ടമല്ല. സമാധാനത്തോട് പോകാൻ പറ്റുമോ? നടന്നു പോകുമ്പോ കള്ളന്മാരെങ്ങാനും പറിച്ചുണ്ടായാലോ? പൊട്ടിച്ചുകൊണ്ടോണ കാലമാണ് മാലയൊക്കെ, കൈയും കാലൊക്കെ അറുത്തോണ കാലമാണ്. ഇതൊക്കെ ഇട്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ സമാധാനത്തോട് നടക്കും? ആ എനിക്ക് പിന്നെ അതൊക്കെ ഇട്ട് നടക്കണതാണല്ലോ ഇഷ്ടം. ഓ, ഞാൻ കാണിച്ചാലായിട്ട് ഇങ്ങോട്ട് അതൊക്കെ ഇട്ട് ഇങ്ങോട്ട് വന്നേക്കണത്. ഓ, കള്ളന്മാരെ പേടിച്ചിട്ട് ഇപ്പൊ ഞങ്ങള് സ്വർണ്ണ ഇടാൻ നടക്കണത് എന്തിനാ? കള്ളന്മാരാവേ വഴിക്ക് പോയിക്കോളും. നമ്മൾ പിന്നെ ഷോളൊക്കെ ഇട്ടിങ്ങനെ പുതച്ചല്ലേ പോകുള്ളൂ. പിന്നെ കൂടുതൽ നടന്നൊന്നും പോകാറില്ലല്ലോ, വണ്ടിക്കല്ലേ പോകുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ കമ്മലും മല കിപ്പിടാൻ ഇന്ന് വയസ്സാം കാലത്ത് ഇടാനായിട്ട് ഇതൊക്കെ എന്തേ. ആ എന്നാ എന്തേ, ചായ എടുക്കാം. ചായക്ക് അച്ചപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ അച്ചപ്പം ഞാൻ എടുക്കട്ടെ, നീ ഇവിടെ ഇരിക്ക. ആ ഇപ്പൊ അച്ചപ്പം ഉണ്ടാക്കിയാ, എന്നാ എടുക്കിട്ട. ചായ അച്ചപ്പ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്തോ പറഞ്ഞു തിരിഞ്ഞ് എന്നിട്ട് കുശുമ്പ്. എന്ത് വാങ്ങിച്ചാലും കുശുമ്പ് തന്നെ. നമ്മളൊക്കെ നല്ലത് പറയും, എന്നിട്ട് പുറകേ നിങ്ങൾ മാറി നിന്നിട്ട് നമ്മളെ കുറ്റവും പറയും. ഇങ്ങനത്തെ ഒരു നാത്തൂന്മാര് എല്ലായിടത്തും ഉണ്ടാവും. ഇങ്ങനത്തെ നാത്തൂന്മാര് നമ്മളോട് സ്നേഹം കാണിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞെന്ന് കുറ്റം പറയും. പിന്നെ കെട്ടുവന്റെ പെങ്ങന്മാരല്ലേ, എന്താ ചെയ്യാ? അച്ചപ്പെടുക്കാൻ പോയേക്കണാണ്. എന്തുണ്ടാക്കണേ നല്ല ടേസ്റ്റ്, ഞാൻ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ വായിച്ചു കൂട്ടാൻ പറ്റൂല. നല്ലത് മുതലും പറയാൻ പറ്റും. ആ എങ്ങനെയുണ്ട് അച്ചപ്പം തിന്നിട്ട്, കൊള്ളാമോ? ഞാനിങ്ങനെ വന്നാണെങ്കിൽ അവർക്കും കൊടുക്കാലോ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, ഇക്ക വരും. ചായ ഇളപ്പിച്ചു കൊടുക്കണം. ആ നീ പെട്ടെന്ന് പോണേണാ. അതെ, എന്നാ ശരി, നീ പോയിക്കോന്നാ.